ആമോസ് 8-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം: യഹോവയായ കർത്താവ് ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു കൊടുത്തത് ആർക്ക്? ഉത്തരം: ആമോസിന്. ആമോസ് 8:1. 2-ാമത്തെ ചോദ്യം: യഹോവ ഇസ്രായേലിനെ ശിക്ഷിക്കുന്ന നാളിൽ മുറവിളിയാകും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: മന്ദിരത്തിലെ ഗീതങ്ങൾ. ആമോസ് 8:2-3 വാക്യങ്ങൾ. 3-ാമത്തെ ചോദ്യം: എല്ലായിടത്തും അവയെ എറിഞ്ഞുകളയും, മിണ്ടരുത്, എന്ത്? ഉത്തരം: ശവം. ആമോസ് 8:3. 4-ാമത്തെ ചോദ്യം: ഏഫയെ കുറച്ച് ശേക്കലിനെ വലുതാക്കി കള്ളത്തുലാസ് കൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് എളിയവരെയും ദരിദ്രന്മാരെയും പീഡിപ്പിച്ചത് ആര്? ഉത്തരം: ഇസ്രായേൽ. ആമോസ് 8:4. 5-ാമത്തെ ചോദ്യം: ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോവ എന്തിനെ ചൊല്ലിയാണ് സത്യം ചെയ്തിരിക്കുന്നത്? ഉത്തരം: യാക്കോബിന്റെ മഹിമയെ ചൊല്ലി. ആമോസ് 8:7. 6-ാമത്തെ ചോദ്യം: ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം: യഹോവ. ആമോസ് 8:9. 7-ാമത്തെ ചോദ്യം: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അറിയിച്ചതാര്? ഉത്തരം: ആമോസ്. ആമോസ് 8:11. 8-ാമത്തെ ചോദ്യം: എന്തന്വേഷിച്ചാണ് ഇസ്രായേൽ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്കു മുതൽ കിഴക്കു വരെയും ഉഴന്നു നടക്കുന്നത്? ഉത്തരം: യഹോവയുടെ വചനം. ആമോസ് 8:12. 9-ാമത്തെ ചോദ്യം: ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴുന്നവർ ആര്? ഉത്തരം: സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും. ആമോസ് 8:13. 10-ാമത്തെ ചോദ്യം: ദാനെ നിന്റെ ദൈവത്താണ്, ബേർശേബ മാർഗത്താണ് എന്ന് പറഞ്ഞും കൊണ്ട് ആരുടെ അകൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവരാണ് എഴുന്നേൽക്കാതെ വണ്ണം വീഴുന്നത്? ഉത്തരം: ശമരിയയുടെ. ആമോസ് 8:14. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.